ഹിസ്കിയ രാജാവിൻ്റെ കാലം. ഇതാണ് ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ തുടക്കം. രണ്ട് ദിനവൃത്താന്തങ്ങൾ 29:1 വാക്യങ്ങൾ. ഹിസ്കിയാവ് 25 വാഴ്ച തുടങ്ങി. 29 യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്ന പേർ. അവൾ സെക്കരിയാവിൻ്റെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1 ആണ്ടിൽ 1 മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. ബൈബിളിലെ ഒരു പുരാതന കഥാപാത്രമാണ് ഹിസ്കിയാവെന്ന രാജാവ്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വലിയ നവീകരണം, ഉണർവ് ദൈവജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായി. അതിനെക്കുറിച്ച് വിവരിച്ചു വന്ന ഭാഗങ്ങളാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ശുദ്ധീകരണവും ആരാധനയും യഥാസ്ഥാനപ്പെട്ടത്. എന്നാൽ ഇതിനെല്ലാം മുൻകൈ എടുത്തത് ഹിസ്കിയ രാജാവാണ്. ഒരു ലീഡർ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് ഒരു നന്മയുണ്ടാവും. മനുഷ്യ സമൂഹം ഇന്ന് വരെയുള്ള ചരിത്രം പഠിച്ചാൽ ഒരു നല്ല നേതൃത്വമുണ്ടെങ്കിൽ ആ രാജ്യം, ആ സംസ്ഥാനം, ആ സമൂഹം, ആ സഭ, ആ കുടുംബം അത് രക്ഷപ്പെടും. നിശ്ചയം ഒരു നല്ല നേതൃത്വം വിലപ്പെട്ടതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലെ അംഗമാണല്ലോ. ദൈവഭയമുള്ള, നീതിബോധമുള്ള, വിശുദ്ധിയെ ബഹുമാനിക്കുന്ന, ദ്രവ്യാഗ്രഹമില്ലാത്ത, അധികാര കൊതിയില്ലാത്ത, ജഡീക അടിമത്വമില്ലാത്ത ഒരു ലീഡർഷിപ്പ് ഉണ്ടാകാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. അധികാര കൊതിയനെ നേതൃത്വത്തിൽ വരാൻ എളുപ്പമാണ്. എന്നാൽ അവൻ അധികാര കൊതി നിമിത്തം എന്ത് വൃത്തികേടും ചെയ്തു കൂട്ടും. മറ്റ് ചില കൊതികളുള്ളവരുണ്ട്, ജഡീക അമിത മോഹങ്ങളുള്ള ആളുകൾ നേതൃത്വത്തിൽ വന്നാൽ അവരാ നേതൃത്വം ഉപയോഗിച്ച് അവരുടെ ജഡീക ആസക്തികളെ ആദായപ്പെടുത്താൻ ശ്രമിക്കും. ഒരു ധനക്കൊതിയനാണ് നേതൃത്വത്തിൽ വരുന്നതെങ്കിൽ അവൻ ആ സിംഹാസനം ഉപയോഗിച്ച് 1000 തലമുറയ്ക്കുള്ള കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കും. പുത്രവാത്സല്യമാണ് നേതൃത്വത്തിൻ്റെ ബലഹീനതയെങ്കിൽ ആ ലീഡർ മക്കൾക്ക് വേണ്ടി എന്തഴിമതിയും കാണിക്കും. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയരെ, നിങ്ങൾക്കൊരു നല്ല ലീഡർ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. പുത്രവാത്സല്യം നിമിത്തം എത്രയോ ലീഡേഴ്സ് അവരുടെ പൊസിഷൻ കളഞ്ഞു നശിപ്പിച്ചു. ഞാനിത് പറയുമ്പോൾ രാഷ്ട്രീയം പറയുകയാണെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചു. വചനപ്രഭാതം ഞാൻ സ്ഥിരം കേൾക്കുന്നയാളാണ്. ദയവ് ചെയ്ത് രാഷ്ട്രീയം പറയരുത്.
ഓക്കെ, ഞാനതിനെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ രാഷ്ട്രീയം പറയാതിരിക്കാൻ ശ്രമിക്കാം. എനിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് കൂടുതൽ അടുപ്പമുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം, അത് മനുഷ്യ സഹജമാണ്. മനുഷ്യർക്ക് രാഷ്ട്രീയം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയല്ല. പുത്രവാത്സല്യം അമിതമായാൽ അത് ലീഡർഷിപ്പിനെ ബാധിക്കും. പണക്കൊതി അധികമായാൽ അത് ലീഡർഷിപ്പിനെ ബാധിക്കും. അധികാരക്കൊതി അധികമായാൽ അതും ലീഡർഷിപ്പിനെ ബാധിക്കും. ഹിറ്റ്ലറിനെ ഓർത്തുകൊള്ളുക. ഹിസ്കിയാവ് ഒരു നല്ല ലീഡറായിരുന്നു. അദ്ദേഹം ഒരു നല്ല അമ്മയുടെ മകനായിരുന്നു. അദ്ദേഹം യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ഒരു നല്ല ലീഡർ അയാൾക്കൊരു നല്ല കുടുംബ പശ്ചാത്തലമുണ്ടാകാം, നിർബന്ധമില്ല. ഒരു നല്ല ലീഡർ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും. അയാൾ ദൈവത്തെ ഭയപ്പെടും. അയാൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. God bless you.